എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നൊരു ചെറിയ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെയ്ച്ചോറുക്ക് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പണി എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാകട്ടോ, ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കണ്ടു നോക്കിയും. അപ്പം ഞാനതാ നെയ്ച്ചോറൊക്കെ വെച്ചാണ്ട് ഇവിടെ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ വലിയുള്ളി, ഒരു നാല് വലിയുള്ളി കട്ട് ചെയ്തുകൊണ്ട് കുക്കർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്താണ്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസില് പ്രഷർ കുക്ക് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതാ അതിൻ്റെ പ്രഷറൊക്കെ പോയി വന്നപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും സാധാ നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്നതൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൊടിൻ്റെ പച്ചമണം മാറുകളോ അതിലൊന്നിട്ട് അത് വയറ്റി കൊടുത്തു. പിന്നെ അതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ അധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ടൈമൊന്നുമില്ല, പെട്ടെന്നീര് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പിലൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാൽ മതി. എന്താ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കണേ. പിന്നെ നെയ്ച്ചോർക്കാകുമ്പോൾ ലേശം കറി കൊടുക്കണേ വേണമല്ലോ. അപ്പോൾ ഒരു അരക്കപ്പിൽ ഒരു കാ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഒരു വിസിലടിപ്പിച്ചു, അങ്ങോട്ട് ഓഫാക്കി ഫ്ലെയിം. ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി. പിന്നെ അതായത് പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതാ നല്ല ടേസ്റ്റിൽ അടിപൊളി ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നിലാവും ചെയ്യും. ഒരു 4 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം, പ്രഷറൊക്കെ പോയി കുക്കർ തുറന്ന് കിട്ടിയാൽ. ഇപ്പം അതാ ഇതിൻ ചേട്ടത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അവർ നീനും എല്ലാവരും പാടെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. അവരിൻ്റെ അടുത്തേക്ക് വിരുന്ന് വന്നതായിരുന്നു. അപ്പോൾ അവനൊരു വീഡിയോ എടുക്കണമെന്ന് നിർബന്ധം. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ കേൾക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷന് മുടങ്ങാതെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.